ലോക സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കായ ഗോഡ്ഫാദർ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ ഗോഡ്ഫാദർ പാർട്ട് ടുവിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 1974 ഗോഡ്ഫാദർ പരമ്പരയിലെ രണ്ടാം ചിത്രം പുറത്തിറങ്ങുന്നത്. ആദ്യ ഭാഗത്തിലെ ഒട്ടുമിക്ക താരങ്ങളെയും രണ്ടാം ഭാഗത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീറ്റോ കോർലിയോണിൻ്റെ മകനായ മൈക്കൽ കോർലിയോണിനെയാണ് ഈ സിനിമയിൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാം ഭാഗത്തെ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലാസുകളിൽ ഒന്നായാണ് രണ്ടാം ഭാഗത്തെയും പ്രേക്ഷകർ കാണുന്നത്. ഗോഡ്ഫാദർ പാർട്ട് ടു എന്ന സിനിമ ഒരേ സമയം ഒന്നാം ഭാഗത്തിൻ്റെ പ്രീക്വലും സീക്വലുമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഒന്നാം ഭാഗത്തിൽ മാർലൻ ബ്രാൻഡോ അവതരിപ്പിച്ച വീറ്റോ കോർലിയോണിൻ്റെ ചെറുപ്പകാലവും അദ്ദേഹത്തിൻ്റെ മകനായ മൈക്കൽ കോർലിയോണിൻ്റെ ഇപ്പോഴത്തെ ജീവിതവും ഈ സിനിമയിൽ പാരലായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. വീറ്റോ കോർലിയോണിൻ്റെ കുട്ടിക്കാലമാണ് സിനിമയിൽ ആദ്യം കാണിക്കുന്നത്. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമാണ് വീറ്റോയുടേത്. അവൻ്റെ അച്ഛനെ സീസിയോ എന്ന സിസിലിയിലെ ഒരു ഡോൺ കൊലപ്പെടുത്തുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ പുറപ്പെട്ട അവൻ്റെ മൂത്ത ജ്യേഷ്ഠനെയും സിസിയോ അതേ രീതിയിൽ തന്നെ കൊന്നുകളയുകയാണുണ്ടായത്. തങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന വീറ്റോയുടെ അമ്മയുടെ യാചനയും ഡോൺ സീസിയോ ചെവികൊണ്ടില്ല. അവൻ്റെ കൺമുമ്പിൽ വെച്ച് അവൻ്റെ അമ്മയെയും അയാൾ കൊലപ്പെടുത്തുന്നു. പേടിച്ച് വിറച്ചുപോയ അവൻ എങ്ങോട്ടേക്കോ ഓടുന്നു. നാട്ടുകാരിൽ ചിലരുടെ സഹായത്തോടെ വീറ്റോ സീസിയോയുടെ ആളുകളുടെ കണ്ണിൽപ്പെടാതെ അമേരിക്കയിലേക്ക് അഭയാർത്ഥിയായി രക്ഷപ്പെടുന്നു. കോർലിയോൺ സിറ്റിയിൽ നിന്ന് വന്നതുകൊണ്ട് വീറ്റോ കോർലിയോൺ എന്ന പേരിൽ അയാൾ ന്യൂയോർക്കിൽ താമസം ആരംഭിക്കുന്നു. അയാൾ വിവാഹം കഴിക്കുകയും സോണി, മൈക്കൽ, ഫ്രീഡോ, കോണി എന്നീ നാല് മക്കൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. ആയിടെ വീറ്റോയുടെ ജോലി നഷ്ടമാകുന്നു. പാവപ്പെട്ടവനായതുകൊണ്ട് കുടുംബം പട്ടിണിയിലാകാതെ ഇരിക്കാൻ വീറ്റോ തൻ്റെ അയൽക്കാരനായ ക്ലെമൻസയുമായി ചേർന്ന് ചെറിയ മോഷണങ്ങളൊക്കെ നടത്തുന്നു. ഈ പറഞ്ഞ ക്ലെമൻസയാണ് പിൻകാലത്ത് വീറ്റോയുടെ വിശ്വസ്തനായ വലങ്കൈയായി മാറിയത്. അങ്ങനെയിരിക്കെ വീറ്റോ ഒരു കള്ളനാണെന്ന് അവിടുത്തെ ഒരു വലിയ ഡോണായ ഫനൂച്ചിക്ക് മനസ്സിലാകുന്നു. അയാൾ പട്ടണത്തിൽ വെച്ച് വീറ്റോയെ കാണുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. നീ മോഷ്ടിക്കുന്നതിൽ ഒരു പങ്ക് എനിക്ക് തന്നില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്നായിരുന്നു ആ ഭീഷണി. ഇത് കേട്ട് വീറ്റോ ആകെ പരിഭ്രാന്തനാകുന്നു. ഫനൂച്ചിയെ ഇല്ലാതെയാക്കാൻ വീറ്റോയും ക്ലെമൻസയും തീരുമാനിക്കുന്നു. ഒരു തോക്ക് സംഘടിപ്പിച്ച് ഫനൂച്ചിയെ കൊല്ലാൻ വീറ്റോ പുറപ്പെടുന്നു. അന്ന് ന്യൂയോർക്കിൽ ഒരു വലിയ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉത്സവം ആഘോഷിക്കുന്ന ഫനൂച്ചിയെ രഹസ്യമായി പിന്തുടരുന്ന വീറ്റോ ഫനൂച്ചി അയാളുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഫനൂച്ചിയുടെ വീട്ടിലെത്തി വീറ്റോ അയാളെ കൊലപ്പെടുത്തുന്നു. വീറ്റോ ചെയ്ത ആദ്യത്തെ കൊലപാതകം അതായിരുന്നു. വൈകാതെ തന്നെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ പണക്കാരനായി വീറ്റോ മാറപ്പെടുന്നു. തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ സിസിയോയെ വീറ്റോ മറന്നിട്ടുണ്ടായിരുന്നില്ല. ഒലിവോയിൽ കച്ചവടം ചെയ്യാനെന്ന പേരിൽ മനഃപൂർവ്വം സിസിലിയിലെത്തിയ വീറ്റോ തൻ്റെ കൂട്ടാളികളുമായി സിസിയോയുടെ ബംഗ്ലാവിൽ എത്തുന്നു. സിസിയോയുടെ നെഞ്ചിൽ കൂടെ വീറ്റോ കത്തി കുത്തിയിറക്കുന്നു. സിസിയോയെ കൊലപ്പെടുത്തിയ ശേഷം വീണ്ടും ന്യൂയോർക്കിലെത്തിയ വീറ്റോ അവിടുത്തെ ഏറ്റവും വലിയ ഡോണാവുന്നു. ഇത്രയുമാണ് വീറ്റോ കോർലിയോണിൻ്റെ കഥയായി സിനിമയിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായ മൈക്കൽ കോർലിയോണിൻ്റെ ജീവിതത്തിലേക്ക് വരാം. വർഷം 1958 ശതകോടീശ്വരനായ ഡോണാണ് ഇപ്പോൾ മൈക്കൽ. തൻ്റെ അച്ഛനായ വീറ്റോ തനിക്ക് കൈമാറിയ സാമ്രാജ്യം യാതൊരു കോട്ടവും തട്ടാതെ തന്നെ മൈക്കൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പെൻഡാഞ്ചലി എന്ന മറ്റൊരു ഡോൺ മൈക്കിളിൻ്റെ ബിസിനസ് നടത്തിപ്പിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും മൈക്കൽ അയാളോട് കയർക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി മൈക്കിളിനും കുടുംബത്തിനും നേരെ മൈക്കിളിൻ്റെ ബംഗ്ലാവിൽ വെച്ച് തന്നെ ഒരു വധശ്രമം നേരിടേണ്ടി വരുന്നു. തലനാരി ഇഴയ്ക്കാണ് മൈക്കൾ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഹൈമൻ റോത്ത് എന്ന മറ്റൊരു ഡോണാണ് ഇതിനു പിന്നിലെന്ന് മൈക്കൾ മനസ്സിലാക്കുന്നു. കോർലിയോൺ ഫാമിലിയുടെ ബിസിനസ് പാർട്ട്ണർ കൂടിയാണ് ഈ പറഞ്ഞ ഹൈമൻ റോത്ത് എന്ന ഡോൺ. ഹൈമൻ റോത്തിനെ കാണാൻ മൈക്കൾ മയാമിയിലെത്തുന്നു. എന്നാൽ മൈക്കിളിനു നേരെ നടന്ന ആക്രമണത്തിന് തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന ഉത്തരമായിരുന്നു റോത്തിൽ നിന്ന് മൈക്കിളിന് ലഭിച്ചത്. എന്നാൽ ഇതെല്ലാം റോത്തിൻ്റെ നാടകമാണെന്ന് മൈക്കിളിന് സംശയമുണ്ടായിരുന്നു. റോത്ത് തന്നെയാകാം തന്നെ കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷേ താൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ ആ ശ്രമം നടത്തണമെങ്കിൽ തൻ്റെ കുടുംബത്തിലെ തന്നെ ആരുടെയെങ്കിലും സഹായം വേണം. വൈകാതെ തന്നെ മൈക്കിളിന് മനസ്സിലാകുന്നു തന്നെ ചതിച്ചത് തൻ്റെ സ്വന്തം ജ്യേഷ്ഠനായ ഫ്രീഡോ ആണെന്ന സത്യം. അങ്ങനെ പുതുവർഷം വന്നെത്തുന്നു. പുതുവർഷ പാർട്ടിക്കിടയിൽ ഹൈമൻ റോത്തിനെയും അയാളുടെ വലങ്കയായ ജോണി ഓലയെയും കൊല്ലാനായിരുന്നു മൈക്കിളിൻ്റെ പ്ലാൻ. എന്നാൽ മൈക്കിളിൻ്റെ പ്ലാൻ തെറ്റിച്ചുകൊണ്ട് റോത്തിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും താൻ അവരെ കൊല്ലാനയച്ച ബോഡിഗാർഡിനെ പോലീസ് വധിക്കുകയും ചെയ്യുന്നു. ന്യൂഇയർ പാർട്ടിക്കിടെ ഒരു കലാപം നടക്കുകയും മൈക്കിളിന് എത്രയും വേഗം തിരിച്ചു പോകേണ്ടതായും വരുന്നു. അതിനിടയിൽ മൈക്കിൾ ഫ്രീഡോയോട് എനിക്കെല്ലാം അറിയാം, നീയാണ് എന്നെ കൊല്ലാൻ കൂട്ടുനിന്നത് എന്ന് പറയുന്നു. കാരണം റോത്തിൻ്റെ വലങ്കയായ നേരത്തെ പറഞ്ഞ ജോണിയുമായി ഫ്രീഡോയ്ക്ക് ബിസിനസ് ഉള്ള കാര്യം മൈക്കൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. മൈക്കൾ ഫ്രീഡോയോട് കാറിൽ കയറാൻ പറയുന്നു. എന്നാൽ ഫ്രീഡോ മൈക്കിളിനെ പേടിച്ച് ഓടി രക്ഷപ്പെടുന്നു. മൈക്കൾ ഫ്രീഡോയുടെ പിന്നാലെ പോകുന്നില്ല. അയാൾ തിരിച്ച് ന്യൂയോർക്കിലെത്തുന്നു. തൻ്റെ ഭാര്യയ്ക്ക് മിസ്കാരേജ് സംഭവിച്ചുവെന്നും തങ്ങൾക്ക് ജനിക്കാനിരുന്ന കുട്ടി മരിച്ചുപോയെന്നും മൈക്കൾ അറിയുന്നു.
മൈക്കിളിന് നേരെ ആ സമയം സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. പെൻഡാഞ്ചലിയാണ് മൈക്കിളിനെതിരെ സാക്ഷി നിൽക്കുന്നത്. ഇതേ സമയം ഫ്രീഡോയെ മൈക്കിളിന്റെ ആൾക്കാർ കണ്ടുപിടിക്കുകയും ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. അച്ഛനടക്കമുള്ളവർ എന്നെ ഒരു കോമാളിയെപ്പോലെയാണ് കണ്ടത്. സോണിയുടെ മരണശേഷം എന്നെ ഡോണാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് അർഹിച്ച പരിഗണന ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാൻ കൂട്ടുനിന്നത്. ഫ്രീഡോ മൈക്കിളിനോട് ക്ഷമ ചോദിക്കുന്നു. മൈക്കിൾ ഫ്രീഡോയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഫ്രീഡോയോട് പറയുന്നു. തൻ്റെ അമ്മയുടെ മരണം വരെ ഫ്രീഡോയ്ക്കൊന്നും സംഭവിക്കരുത് എന്ന് മൈക്കിൾ തൻ്റെ കൂട്ടാളികളോട് പറയുന്നു. അതിനിടെ മൈക്കിളിനെതിരെ മൊഴി കൊടുത്ത പെൻഡാഞ്ചലിയുടെ സഹോദരനെ മൈക്കിൾ പിടിച്ചുവെക്കുകയും അതുമൂലം പെൻഡാഞ്ചലി കേസിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. അങ്ങനെ മൈക്കിളിനെ കോടതി തെളിവുകളില്ലാത്തതുകൊണ്ട് വെറുതെ വിടുന്നു. ആയിടെ മൈക്കിളുടെ ഭാര്യയായ കെ തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് മൈക്കിളിനോട് പറയുന്നു. തൻ്റെ കുഞ്ഞു മരിച്ചത് മിസ്കാരേജ് കൊണ്ടായിരുന്നില്ല, മറിച്ച് തൻ്റെ ഭാര്യയായ കെ മനഃപൂർവ്വം നടത്തിയ ഒരു അബോർഷനായിരുന്നു അത്. ഈ വിവരം കെയിൽ നിന്ന് അറിഞ്ഞതോടെ മൈക്കിൾ ദേഷ്യം കൊണ്ട് വെട്ടിത്തിളയ്ക്കുന്നു. അയാൾ തൻ്റെ ഭാര്യയെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ഡിവോഴ്സ് വാങ്ങുകയും ചെയ്യുന്നു. തൻ്റെ രണ്ട് മക്കളുടെ അവകാശവും മൈക്കിൾ പിടിച്ചു വാങ്ങുന്നു. ആയിടെ മൈക്കിളിൻ്റെ അമ്മ മരണപ്പെടുന്നു. അമ്മയുടെ മരണശേഷം മൈക്കിൾ വീണ്ടും കരുക്കൾ നീക്കുന്നു. മുഖ്യ എതിരാളിയായ ഹൈമൻ റോത്തിനെ മൈക്കിൾ തൻ്റെ കൂട്ടാളിയെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. തൻ്റെ വലങ്കൈകളിൽ ഒരാളായ ടോം ഹേഗൻ പെൻഡാഞ്ചലിയുടെ സെല്ലിലെത്തുകയും അയാളുടെ കുടുംബസ്വത്തെല്ലാം ഗവൺമെൻറ് കണ്ടുകെട്ടിയെന്ന് പറയുകയും ചെയ്യുന്നു. ഈ വാർത്തയിൽ മനംനൊന്ത് പെൻഡാഞ്ചലി ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ മൈക്കിളിൻ്റെ എതിരാളികളെല്ലാം ഇല്ലാതെയായിരിക്കുന്നു. തൻ്റെ മകനു വേണ്ടി മീൻ പിടിക്കാൻ പോയ തൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ ഫ്രീഡോയെയും കൊലപ്പെടുത്താൻ മൈക്കിൾ ബോഡിഗാർഡിനോട് പറയുന്നു. മീൻ പിടിക്കുന്നതിന് മുൻപ് ഫ്രീഡോ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയം അയാളറിയാതെ മൈക്കിളിൻ്റെ ബോഡിഗാർഡ് അയാളെ പിന്നിൽ നിന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. മൈക്കിൾ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് മൈക്കിളിൻ്റെ ഒരു ഓർമ്മയിലൂടെയാണ് സിനിമ പോകുന്നത്. കോർലിയോൺ ബംഗ്ലാവിലെ ഡൈനിങ് റൂമിൽ മൈക്കിളും സോണിയും ഫ്രീഡോയും മറ്റുള്ളവരും ചേർന്ന് ആഹാരം കഴിക്കുകയാണ്. വീറ്റോ കോർലിയോണിൻ്റെ കാലശേഷം കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് താനാണ് എന്ന് സോണി മൈക്കിളിനോട് പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് ഡോണാവേണ്ടെന്നും പട്ടാളത്തിൽ ചേർന്ന് ഒരു സാധാരണക്കാരനായി ജീവിക്കാനാണ് ഇഷ്ടമെന്നും മൈക്കിൾ സോണിയോട് സൂചിപ്പിക്കുന്നു. സോണിക്ക് ഇത് കേട്ട് ദേഷ്യം വരികയും മൈക്കിളിനെ ശകാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഫ്രീഡോ മാത്രമാണ് അന്ന് മൈക്കിളിൻ്റെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ തൻ്റെ അച്ഛനായ ഡോൺ വീറ്റോ കോർലിയോണി ബംഗ്ലാവിലെത്തുകയും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തൻ്റെ സഹോദരങ്ങളെല്ലാവരും എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ മൈക്കിൾ മാത്രമേ ഉള്ളൂ. ആ വലിയ ബംഗ്ലാവിൽ താൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ വെച്ച് സിനിമ അവസാനിക്കുകയാണ്.